നല്ല ബൈക്കാണ്, അതായത് നല്ല സി സി കൂടിയ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള അടിപൊളി ബൈക്ക്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഡിസ്റ്റൻസ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ബൈക്കും നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലും റോഡ് കണ്ടീഷനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അടുത്തതായിട്ട് തീരുമാനിക്കേണ്ടതാണ് ഗ്രൂപ്പ് റൈഡ് വേണോ സോളോ റൈഡ് വേണോ. ഇനിവേ ഏതൊരു റൈഡും നമ്മൾ തുടക്കക്കാരാണെങ്കിൽ സോളോ റൈഡാണ് ഏറ്റവും ഉത്തമം. കാരണം അതിൻ്റെ കോർഡിനേഷന്, ടീം വർക്ക്, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ക്ഷമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ബോറായി തോന്നും. അത് തന്നെ ഗ്രൂപ്പാണെങ്കിൽ അതിനെ സോളോ റൈഡ് ചെയ്യാം, പിന്നീട് അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഗ്രൂപ്പ് റൈഡിലേക്ക് പോവുക, അതാണ് ഏറ്റവും ബെറ്റർ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യാത്രയിൽ ഏറ്റവും നരങ്ങ് എന്ന് പറയുന്നത്, ഏറ്റവും അടിപൊളി യാത്ര എന്ന് പറയുന്നത് ഗ്രൂപ്പ് റൈഡ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ആ രൂപത്തിലൊക്കെ ആയി വരണമെങ്കിൽ, നമുക്ക് അതിൽ ആ ഒരു രസം കണ്ടെത്തണമെങ്കിൽ അത് നമ്മൾ സോളോ റൈഡ് നടത്തി അത്യാവശ്യം പരിചയപ്പെടുന്നതാണ് നല്ലത്. ായിട്ടുള്ളത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്, മോർ പ്രാക്ടീസ്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെറിയ ചെറിയ റൈഡുകളൊക്കെ പോവാം, പിന്നീട് വലുതിലേക്ക് പോകാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഒറ്റയടിക്ക് വലുതിലേക്ക് പോകാൻ ശ്രമിക്കരുത്, പണി പാളും. അടുത്തതായിട്ടാണ് സേഫ്റ്റി കെയർസ്. സേഫ്റ്റി കെയർസ് ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് പോകരുത്. മസ്റ്റ് വെയർ ഹെൽമെറ്റ്, അതുപോലെ തന്നെ ജാക്കറ്റ്, റൈഡിങ് ജാക്കറ്റ്, ഗ്ലൗസ്, പിന്നെ നമ്മുടെ ഷൂ കാര്യങ്ങളൊക്കെ ധരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ യാത്രയെ സുഖപ്രദമുള്ളതാക്കി തരും. ഹെൽമെറ്റ് നമ്മുടെ ജീവിതം രക്ഷിക്കുകയും ചെയ്യും, ഷുവറാണ്. അതാണ് ബൈക്ക് മെയിൻ്റനൻസ്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുതിയ വണ്ടികളെടുത്ത് പോകുന്ന ആളുകളുണ്ട്, അതൊന്നും ഒരിക്കലും പാടില്ല. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, അതുപോലെ തന്നെ മറ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ എൻജിൻ ലൈഫ് കാര്യങ്ങൾ, ഫ്യൂൽ ഫിൽട്ടർ, സ്പാർക്ക് പ്ലഗ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. എപ്പോഴും വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് നമ്മുടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത് അല്ലേ. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റോഡ് സേഫ്റ്റി, അതായത് സിഗ്നൽസ്, ട്രാഫിക് സിഗ്നൽസുകളും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ കയറാൻ പാടില്ല. അതേപോലെ തന്നെ പിന്നെ വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിലും ഹൈവേ ഒക്കെ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് ലിമിറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായിട്ട് നൈറ്റ് ടൈം റൈഡ് നടത്തുന്ന ആളുകൾ, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. റിസ്ക് ആണ്, കാരണം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ വളരെ ഡിഫിക്കൽട്ടാണ് ടു റൈഡ് അറ്റ് നൈറ്റ്, പ്രത്യേകിച്ച് ഈ ഹൈവേകളിലൊക്കെ. അതിൽ കട്ടറുകൾ, പിന്നെ മറ്റ് റോഡ് സൈൻസ് മിസ്സിങ്, അതേപോലെ തന്നെ ആനിമൽസ്, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റ് ടീമുകളുടെ ഓവർടേക്കിംഗ് കാര്യങ്ങൾ, ഇതൊക്കെയും നമ്മൾ അപകടത്തിലേക്കാക്കാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ നമ്മൾ നൈറ്റ് റൈഡ് നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽമെറ്റിൻ്റെ വൈസർ കാര്യങ്ങളൊക്കെയും എപ്പോഴും ക്ലീൻ ആയിരിക്കണം, സ്ക്രാച്ച് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റിഫ്ലക്റ്റീവായിട്ടുള്ള ജാക്കറ്റ് യൂസ് ചെയ്യുക. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം രക്ഷപ്പെടാം. അടുത്തതായിട്ട് 1000 കിലോമീറ്ററിൽ 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിന് നമ്മുടെ കയ്യിലുണ്ടാവുകയില്ല, നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലുണ്ടാവുകയില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് മണിക്കൂറിൽ ഒരു 10 മിനിറ്റ്, 1 മണിക്കൂറിൽ 10 മിനിറ്റ് വെച്ചിട്ടൊക്കെയും നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ എൻജിനൊക്കെയും നല്ലതാണ്. അതായിട്ടുള്ളതാണ് സ്പീഡ്. സ്പീഡ് പരമാവധി നമ്മുടെ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന സ്പീഡിൽ തന്നെ പോകാൻ ശ്രമിക്കുക. മാക്സിമം 80 കിലോമീറ്ററിൽ മാത്രം പോകാൻ ശ്രമിക്കുക. അത് ഗവൺമെൻറ് അംഗീകൃതമല്ല, പക്ഷേ ഹൈവേയിൽ 70-80, അതിന് ഒന്നി കുറഞ്ഞാലും കൂടാൻ പാടില്ല. മറ്റു വാഹനങ്ങളെ ചേസ് ചെയ്യുന്ന രൂപത്തിൽ, മത്സര രൂപത്തിലൊക്കെയും റൈഡ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമം, പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന റൂട്ടുകളിൽ നിയമം പാലിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ അത്തരം ആളുകൾ കുറവാണ് എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ നിയമപരമായിട്ട് ഓടിച്ചാൽ തന്നെ മറ്റുള്ളവർ
ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് അറിയുക. അതുകൊണ്ട് നമ്മുടെ മാക്സിമം സ്പീഡ് ഒഴിവാക്കി നമ്മുടെ കൺട്രോളിൽ വണ്ടി നിൽക്കുന്ന രൂപത്തിലായിരിക്കണം ഓടിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടതാണ്, ഫോർ ലൈൻ ഹൈവേയില് സെന്ററിലുള്ള ചെടികൾക്കിടയിലൂടെ മനുഷ്യൻ, അതേപോലെ തന്നെ നായ, അതുപോലെ തന്നെ ആട്, എരുമ, പിന്നെ അതുപോലെ തന്നെ ലോക്കൽ റൈഡേഴ്സും മറ്റു ടീമുകളാരെങ്കിലും ഒക്കെയും കുറുകെ ചാടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ആയിട്ട് ജംഗ്ഷൻ വരുമ്പോൾ ഒരു 100 മീറ്റർ ദൂരത്ത് നിന്ന് തന്നെ സ്പീഡ് പരമാവധി റെഡ്യൂസ് ചെയ്യുക. വണ്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും അപ്പോൾ ആരാ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി റെഡ്യൂസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടതാണ്, ടോൾ ഗേറ്റ് എത്തുമ്പോൾ മിനിമം 60 കിലോമീറ്റർ സ്പീഡിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ പരമാവധി താഴ്ത്തിയെടുക്കുക, കാരണം സ്പീഡ് ബ്രേക്കർ എവിടെയാണെന്ന് പറയാൻ കഴിയുകയില്ല. അതുപോലെ വണ്ടി സ്പീഡിലാകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ നമുക്ക് കിട്ടുകയില്ല. അതുപോലെ തന്നെ ടോൾ ഗേറ്റിനെ പാർക്ക് ചെയ്തിട്ടുള്ള വലിയ ലോറികൾക്കിടയിൽ നിന്ന് ആരെങ്കിലും എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ വട്ടം വെക്കാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് ലോക്കൽ റൈഡേഴ്സ് നമ്മുടെ കൂടെ റേസിങ്ങിനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവർക്ക് ബുദ്ധിയില്ല എന്ന് കണക്കാക്കിയിട്ട് നമ്മളെന്താക്കുക, അവരവരെ വഴിക്ക് വിടുക. അവരവരെ അവരെന്താണ് മുന്നിൽ കളിക്കുന്നത് അത് അവർ കളിക്കട്ടെ എന്ന് കരുതി അവരെ വഴിക്ക് വിടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ എപ്പോഴും സൈഡ് മിറർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ സ്റ്റിക്കർ ആവുന്നത് നമ്മളായിരിക്കും. ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കടക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ്, എപ്പോഴും വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് മാത്രം ഓടിക്കുക. ഓവർടേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കയറാൻ പാടില്ല, റൈറ്റ് സൈഡിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ബിഗിന്നേഴ്സ് ആയാലും ശരി, നോർമൽ സാധാ റൈഡേഴ്സ് ആയാലും ശരി, അവരുടെ ലൈഫ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ജീവനോടെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റും, ഇല്ല എങ്കിൽ നമ്മുടെ ലക്കി ആയിട്ടായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ്. സോ ബി കെയർ. ഇതിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം എൻ്റെ യാത്രകളിൽ നിന്നുണ്ടെടുത്ത ചില ഫോട്ടോസും വീഡിയോസുകളുമാണ്, ഒക്കെ നമ്മുടെ യാത്രകളിലുള്ളതാണ്. ഈ ഒരു വീഡിയോ ഫോട്ടോ എന്ന് പറയുന്നത് ചിലത് നമ്മുടെ വയനാട് റിലീഫിനൊക്കെ പോയ സമയത്ത് എടുത്ത ഫോട്ടോസാണിത്. ബേക്കിൽ സഞ്ചിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്, അതിലേറെ അരിയും പഞ്ചസാരയും കാര്യങ്ങളൊക്കെ കഴിയുന്നു, മറ്റ് സാധാ റൈഡുകളുമായിരുന്നു. ഓക്കെ ഗൈസ്.